ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായി കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് എന്താണ് അന്ധവിശ്വാസം എന്നത്. ജനങ്ങളിൽ ചിലർ അതിക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ ആളുകൾ പറയുന്നു അന്ധവിശ്വാസങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള കാരണം. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് അന്ധവിശ്വാസം? എന്തിനെയാണ് അന്ധവിശ്വാസമെന്ന് വിളിക്കാൻ സാധിക്കുക? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഒരാൾ പോലും എന്തെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ജീവിക്കുന്നില്ല. വിശ്വാസമില്ലാത്ത ഒരാൾ പോലുമില്ല. അവൻ്റെ വിശ്വാസം ചിലപ്പോൾ ശരിയായിരിക്കാം, മറ്റു ചിലപ്പോൾ അത് തെറ്റായിരിക്കാം. ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവനും ഒരു വിശ്വാസമുണ്ട്. ഒരു സ്രഷ്ടാവുമില്ല എന്നതാണ് അവൻ്റെ വിശ്വാസം. പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ അവർക്കും ഒരു വിശ്വാസമുണ്ട്. എന്നാൽ ഈ പറഞ്ഞതിൽ ഏതാണ് അന്ധവിശ്വാസം എന്ന് പറയാൻ സാധിക്കുക? അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരാൾ തെളിവില്ലാതെ സ്വീകരിക്കുന്ന എന്തൊരു വിശ്വാസവും അന്ധവിശ്വാസമാണ്. ഒരാൾ പറഞ്ഞു കേട്ടാൽ അതിന് തെളിവുണ്ടോ എന്ന് പരിശോധിക്കാതെ, അതിന് സത്യസന്ധത അറിയിക്കുന്ന, അതിന് വ്യക്തമായ പ്രമാണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാതെ എന്തൊരു കാര്യത്തിൽ ഒരാൾ വിശ്വസിച്ചാലും അത് അന്ധവിശ്വാസമാണ്. ഒരു മനുഷ്യൻ, അവനൊരു രോഗം ബാധിച്ചു. ആ രോഗം ബാധിച്ചപ്പോൾ അവൻ തൻ്റെ വീടിനടുത്തുള്ള ഒരു ഡോക്ടറുടെ അരികിൽ ചെല്ലുന്നു. ആ ഡോക്ടർ അയാൾക്ക് ചില മരുന്നുകൾ കുറിച്ചു കൊടുക്കുന്നു. ഇന്ന ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണമെന്നും ഇന്ന ഇന്നത് കഴിക്കാൻ പാടില്ലെന്നും പറയുന്നു. ഈ പറഞ്ഞതെല്ലാം വിശ്വസിച്ചുകൊണ്ട് അയാൾ ഡോക്ടറുടെ അരികിൽ നിന്ന് ഇറങ്ങിയാൽ ആരെങ്കിലും അയാളെക്കുറിച്ച് അന്ധവിശ്വാസി എന്ന് പറയാറുണ്ടോ? എന്തുകൊണ്ടാണ് അയാൾ അന്ധവിശ്വാസിയാകാത്തത്? അയാൾ ഡോക്ടറുടെ അരികിൽ ചെല്ലുന്നത്, ഇതാ ഈ ഡോക്ടർക്ക് ശരീരത്തെക്കുറിച്ച് വിവരമുണ്ട്, രോഗങ്ങളെക്കുറിച്ച് വിവരമുണ്ട്, അയാൾ അതിനെക്കുറിച്ച് പഠിച്ചയാളാണ്, അതിനെക്കുറിച്ച് അയാൾക്ക് അറിയാവുന്നതാണ്, അയാൾക്ക് മരുന്നുകളെക്കുറിച്ച് അറിയാവുന്നതാണ്. അതുകൊണ്ട് രോഗം വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണിക്കുകയും അയാളുടെ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യുക എന്നത് ബുദ്ധിയാണ്. ഇത് മനുഷ്യർക്കറിയുന്ന കേവല ബുദ്ധിയിൽപ്പെട്ടതാണ്. ഒരാൾ തിരിച്ചു ചോദിക്കുകയാണ് ഡോക്ടറോട്, എന്തിനാണ് ഈ മരുന്ന് നിങ്ങൾ ഭക്ഷണത്തിന് മുൻപ് തന്നത്? എന്തിനാണ് നിങ്ങൾ ഇത് ഭക്ഷണത്തിന് ശേഷം തന്നത്? എന്തുകൊണ്ട് എനിക്ക് ഇന്ന ഇന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൂടാ? നിങ്ങൾ എന്തിനാണ് ഇത് തടയുന്നത്? ഇന്ന ഇന്ന ആളുകളൊക്കെ അത് കഴിക്കുന്നില്ലേ, എനിക്ക് മാത്രം എന്താ അത് പറ്റില്ലെന്ന് ഒരാളിങ്ങനെ തിരിച്ചു ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എങ്കിൽ ആരും അവനെക്കുറിച്ച് അവൻ വലിയ ബുദ്ധിമാനാണ് എന്ന് പറയുകയില്ല. അവൻ യഥാർത്ഥത്തിൽ വിഡ്ഢിയാണ്. തന്നേക്കാൾ അറിവുള്ള ഒരാൾ, ഒരു വിഷയത്തെക്കുറിച്ച് തന്നേക്കാൾ ബോധ്യമുള്ള ഒരാൾ, അയാൾ വ്യക്തമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് വിശ്വസിക്കുക എന്നത്, അയാൾ സത്യമേ പറയൂ എന്ന ബോധ്യം നിനക്കുള്ളപ്പോൾ അയാളെ നീ അംഗീകരിക്കുക എന്നത് അന്ധവിശ്വാസമല്ല, അത് കേവല ബുദ്ധിയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം അവൻ സ്വീകരിക്കുന്നത് സത്യസന്ധമാണെന്ന് അവന് ഉറപ്പുള്ള സ്രോതസ്സിൽ നിന്നാണെങ്കിൽ, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ, വ്യക്തമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ, പ്രപഞ്ചത്തിലുള്ള അനേകം തെളിവുകൾ അവനെ ബോധ്യപ്പെടുത്തുന്ന, അവൻ്റെ ബുദ്ധി അവന് വ്യക്തമാക്കി നൽകുന്ന യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് ഒരാൾ ഒരു വിശ്വാസം സ്വീകരിച്ചാൽ അത് അന്ധവിശ്വാസമല്ല. എന്നാൽ കളവ് പറയാൻ സാധ്യതയുള്ള, അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള, പലതരത്തിലും ആളുകളെ വഞ്ചിക്കാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ, അയാൾ പറയണം ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവമില്ല, ഞാൻ വലിയ സയന്റിസ്റ്റാണ്, അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവമില്ല, അവൻ പ്രപഞ്ചത്തിന്റെ അറ്റങ്ങൾ പോയി നോക്കിയിട്ടൊന്നുമില്ല, ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവില്ല എന്നത് അവന് വ്യക്തമായ ബോധ്യമുള്ള കാര്യമൊന്നുമല്ല. അവൻ തന്നെ പറയുന്നു ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്, കാരണം പ്രപഞ്ചത്തിലൊരു സ്രഷ്ടാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നതാണ് അവന്റെ ന്യായം. അങ്ങനെ കളവ് പറയാൻ സാധ്യതയുള്ള, അബദ്ധങ്ങൾ പിണയാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനെ ഒരാൾ വിശ്വസിച്ചാൽ അത് അന്ധവിശ്വാസമാണ്. അതിന് നിങ്ങൾ യുക്തിവാദം എന്ന് പേരിട്ടാലും, അതാണ് ബുദ്ധി എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചാലും, അതാണ് ശാസ്ത്രബോധമെന്ന് നിങ്ങൾ അതിനെ വിവരിച്ചാലും, യഥാർത്ഥ അന്ധവിശ്വാസി തന്നെ പോലെയുള്ള ഒരു മനുഷ്യൻ, അബദ്ധം പിണയാവുന്ന, ചില കാര്യങ്ങൾ അറിയുന്ന, മറ്റു പലതിനെ കുറിച്ചും അറിയാത്ത ഒരു മനുഷ്യൻ, അവൻ പറയുന്നതിൽ പലതും അബദ്ധമുണ്ട് എന്നത് ബോധ്യപ്പെട്ടതിന് ശേഷവും
അവനെ സ്വീകരിക്കുന്നവർ അവരാണ് യഥാർത്ഥ അന്ധവിശ്വാസികൾ.